ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിന്ന് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്ത പോലെ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ക്ലീനിങ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2022 അങ്ങനെ ഒരു ഫുൾ ക്ലീനിങ് ഒന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് കാണിക്കാൻ നൈറ്റ് ടൈം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളെ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് കുറേ പണി കുറയ്ക്കുന്ന ഒരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് സമയം ഒരു മണിക്കൂർ എടുത്താൽ ഫുള്ളൊന്ന് ക്ലീനാക്കിയിട്ട് അടിച്ച് വാരി തുടച്ചൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം കുറേ പണി കുറവുണ്ടാവും. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ സമാധാനമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനിരിക്കാം. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ചെയ്യാം, അവിടെ പോകാനുള്ളവർക്ക് പോവാം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എനിക്ക് എല്ലാത്തിനോടും സമയം കിട്ടില്ല. അപ്പം ഞാൻ രാത്രി ക്ലീൻ ചെയ്തിട്ടാലും ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യൽ. കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഈ ഒരു ട്രാക്കിലാണ് പോകുന്നത്. അപ്പോൾ രാത്രിയാണ് അധികം ക്ലീനിങ്. പിന്നെ രാവിലത്തെ പണി ഈസി ആക്കുന്നത് മാത്രമല്ല, എനിക്ക് വൈകുന്നേരം വരെ ട്യൂഷൻ ഉണ്ടല്ലോ. അപ്പം കുട്ടികളെല്ലാം പോയി കഴിഞ്ഞ് എന്തായാലും ക്ലീൻ ചെയ്യണ്ടേ, എന്തായാലും കച്ചറയാക്കും എല്ലാവരും കൂടി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് നിർബന്ധമാണ്. അപ്പം എന്തായാലും വൈകുന്നേരത്തെ ആ ക്ലീനിങ് തന്നെ ആണ് എനിക്കിപ്പം പ്രാക്ടിക്കലായിട്ട് തോന്നണേ. അപ്പം ഞാനിവിടെ ചെയറൊക്കെ എടുത്തൊന്ന് സൈഡിൽ കൊതുക്കിയിടുകയാണ് കേട്ടോ. എന്നാലും ടേബിളിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഒന്ന് തുടയ്ക്കാൻ അടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റേ സൈഡൊക്കെ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്ന സ്ഥലമല്ലേ. അപ്പം ചെയറ് തൽക്കാലം അതൊന്ന് അടിച്ചു വാരി തുടച്ച് ഉണങ്ങുന്നവരെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഹോള് ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം അടുക്കിപ്പെറുക്കലും ടേബിൾ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു വരികയാണ്. അപ്പം ഞാൻ ഇന്ന് രണ്ട് പാർട്ടായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. സീറ്റ് ഔട്ടും ഹോളും ഗസ്റ്റ് റൂമും ഫിജുവിൻ്റെ റൂമും ആദ്യം തന്നെ ഓരോന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരിയിടുക. എന്നിട്ട് അത്രയും ഭാഗം തുടച്ചിട്ട് പിന്നെ ഞങ്ങളെ റൂമും ആ ഒരു പാസേജും കിച്ചണും അടിച്ചു വാരി തുടയ്ക്കാൻ വിചാരിച്ചു. നല്ലോണം കച്ചറയുണ്ട്. അത് മാത്രമല്ല, അത് രാത്രിയല്ലേ. അപ്പം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ആദ്യം എല്ലായിടത്തും പിക്കപ്പും അങ്ങനത്തെ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ അടിച്ചു വരൽ ഒറ്റ തുടയ്ക്കൽ അതെനിക്ക് അങ്ങനെ ശരിയാവാൻ തോന്നിയില്ല കേട്ടോ. കാരണം ഡൈനിങ് ഹാൾ ഭയങ്കരമായിട്ട് അലമ്പായിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ഹോളും സിറ്റ് ഔട്ടൊക്കെ ആദ്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന്. അങ്ങനെ ബാക്കിയുള്ള ഏരിയ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തുടച്ചതൊക്കെ ഒന്ന് ഉണങ്ങുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയമൊക്കെ ആകുന്നേരം നമുക്ക് തുടയ്ക്കുന്നേരം അതൊക്കെ ഒന്ന് നോക്കണമല്ലോ. ഫിസൊക്കെ ആണെങ്കിലും ഓനോടി കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് ഹോളൊക്കെ ക്ലീൻ ചെയ്തിട്ടെടുത്ത് ഓന അവിടെ നിന്ന് കളിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഹോള് അടിച്ചു വാരി കഴിഞ്ഞ് ഇനി നേരെ ഗസ്റ്റ് റൂമിലാട്ടോ പോകാനുള്ളത്. നമ്മുടെ ടേബിള് ഞാൻ നല്ലൊരു ബനിയൻ്റെ മെറ്റീരിയലല്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് തുടച്ചു വെച്ചാണ് കേട്ടോ. നല്ല വൃത്തിയായി, നല്ല ഷൈനിങ് ആയിരിക്കുന്ന. പിന്നെ അത് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതൊരു DIY ടേബിൾ റണ്ണറാണ് കേട്ടോ. അപ്പം ഞാനത് അവിടെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലീനാക്കി എടുക്കുമ്പോൾ അങ്ങനെ വിരിച്ചു കൊടുത്താൽ നല്ലൊരു ഭംഗിയല്ലേ. നമ്മൾ കുറേ ദിവസം വിരിക്കാണ്ടെന്ന് പിന്നെ ഒരു ദിവസം വിരിക്കുമ്പോൾ നല്ലൊരു രസം തോന്നും. അതെന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഹോളിലെത്തത് കഴിഞ്ഞ് നേരെ ഗസ്റ്റ് റൂമിലേക്ക് വന്നതാണ്. ഇവിടെ അങ്ങനെ വലിയ അലമ്പായിട്ടൊന്നുമില്ല, കാരണം ഇവിടെ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇത്തിരി മടക്കി വെക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു മറ്റേ സൈഡിലേക്ക് ഞാൻ കൂട്ടി വെച്ചിരിക്കുന്ന, ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരിത്തിരി മാത്രം. ഫിസുവിൻ്റെ ഡ്രസ്സോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഫിസുവിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ മടക്കലുമില്ലല്ലോ. അപ്പോൾ ഓനതെടുത്ത് ഓൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം കൂടി ഒന്ന് അവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പം അത്രയും ഭാഗം കഴിഞ്ഞ് ഇനി അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം. സിറ്റ് ഔട്ടും ഹോളും ഗസ്റ്റ് റൂമും തുടയ്ക്കണം, ഫിസുവിൻ്റെ റൂമും കേട്ടോ. പിന്നെന്താ, തുടയ്ക്കുന്ന നേരം പിന്നെ നല്ല സൊല്യൂഷനെല്ലാം ഒഴിച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, പുറത്തുനിന്നൊക്കെ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഥവാ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യുമല്ലോ. പിന്നെ നമ്മളെവിടെയും വൃത്തിയാക്കിയിട്ടാൽ നാളെ ആ കുട്ടികൾ വരുന്ന സമയത്ത് ഓൽക്കും എന്താ പറയുക, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെയും വൈറസോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് അങ്ങോട്ടും പകരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രണ്ട് കൂട്ടർക്കും നല്ലതാണ് നമ്മൾ നല്ല രീതിക്ക് എന്തെങ്കിലും സൊല്യൂഷനെല്ലാം സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ളിടത്തെല്ലാം ചെയ്തപ്പം ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അവിടെ ഓണാക്കി വെച്ചിരിക്കുന്ന പക്ഷേ ആ റെക്കോർഡ് ബട്ടൺ അമർത്താൻ മറന്നുപോയിട്ടാ. ഇനിയിപ്പോൾ നമ്മളെ റൂമിലാണ്, ഇവിടെ എന്തൊക്കെയോ വാരി വലിച്ചിട്ടിരിക്കുന്നത്. അത് ഞാൻ ഇക്കയൊക്കെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത സമയത്ത്
ഇട്ടച്ച് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ട്യൂഷൻ്റെ അതിന് വേണ്ടിയിട്ട് റെഡിയായപ്പം ഞാനും അവിടെ എല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത സമയത്തെല്ലാം അവിടെ ഇട്ടച്ച് പോയതാണ്. എന്തായാലും ഇനി നമുക്ക് ബെഡോടിയും വൃത്തിയാക്കാനേ ഉള്ളൂ. പിന്നെ അവിടെ മടക്കി വെക്കാനുള്ളത് മടക്കി വെച്ചു, വാഷ് ചെയ്യാനുള്ളത് ലോണ്ടറി റൂമിൽ കൊണ്ടുപോയിട്ട് ഇനി ബെഡ്ഷീറ്റും ഒന്ന് തട്ടി വിരിച്ച് ബ്ലാങ്കറ്റും ഒന്നടി വിരിച്ചിട്ടാൽ പണി കഴിഞ്ഞ്. ശരിക്കും ഇതിപ്പോൾ തന്നെ നമ്മൾ വന്ന് കിടക്കും, എന്നാലും കിടക്കാൻ വരുമ്പോൾ ഒരു വൃത്തിയാണല്ലോ, ഒരു സന്തോഷമല്ലേ, അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഒരു സമാധാനമാണ്. നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി കുളി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു പ്രയർ കൂടി ഉണ്ടല്ലോ, അതോടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന നേരം നല്ല ഒരു സമാധാനമാണ്. അപ്പോൾ എന്തായാലും ഞാനത് വിരിച്ചിടട്ടെ. ഞാൻ ഇന്ന് അധികം സ്പീഡ് കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ കമൻസ് വരും, സ്പീഡ് കുറച്ച് കുറയ്ക്കുകയോ കുറയ്ക്കുകയോ വെച്ചിട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ടൈം ലാപ്സിൽ ഇങ്ങനെ കാണിക്കാനും കാണാനുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ നല്ല സ്പീഡിലിട്ട് അങ്ങനെ കാണിക്കലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര സ്പീഡിൽ കാണിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കമൻറ്റ് വരും, സ്പീഡ് കുറയ്ക്കണേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് നമ്മളെ വീടും കിച്ചണും എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് പ്ലാനും അതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറന്നു പോയിട്ടോ. വീട് 1150 1200 അങ്ങനെ ഒറ്റ സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. കിച്ചണിൻ്റെതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കും. നമ്മൾ പണ്ട് ചെയ്ത വീഡിയോസിലൊക്കെ കുറേ ആൾക്കാരന്ന് കമൻറ്റ് ചെയ്യുന്നു. ഞാൻ ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് കിച്ചണിൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെക്കുമായിരുന്നു. അന്ന് ഇക്ക ഗൾഫിലായ സമയത്തും ഒക്കെ തന്നെ ഞാനിതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു, വീട് പണീൻ്റെ ഓരോ ഘട്ടങ്ങളും. അപ്പോൾ അതെല്ലാം കുറേ ആകുമ്പോൾ നമ്മളെ ഫോണിലിങ്ങനെ ഫുള്ളാവുമല്ലോ, മെമ്മറി ഫുള്ളാകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സമയത്ത് കുറേ ആൾക്കാരെ ഇങ്ങനെ കമൻറ്റിലിടുമായിരുന്നു, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോയെന്നും അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഞാൻ അന്ന് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മൾ കയ്യിലെ പ്ലാനും ഒക്കെ ഉണ്ടാവില്ലേ, അന്നൊക്കെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കലുണ്ടായിരുന്നു. അപ്പം സീരിയസ് ആയിട്ട് വേണ്ടിയവരാണെങ്കിൽ ഡീറ്റെയിൽഡ് കിച്ചൺ ടൂർ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്, അതുപോലെ വാട്സ് ഇൻ മൈ കിച്ചൺ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോ. പിന്നെ കിച്ചണിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ വീടിൻ്റെ പ്ലാൻ ഇപ്പോൾ നമ്മളെ കയ്യിലില്ല, നമ്മളൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ, വീടിന് നമ്പർ ഇടാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്താണ്. അപ്പോൾ നമ്മൾ കയ്യിൽ കോപ്പിയൊന്നും എടുത്തുവെച്ചതില്ല. പിന്നെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോക്കിയിട്ട് ഇൻ കേസ് അത് പ്രൈവറ്റ് ആണെങ്കിൽ ഞാൻ പബ്ലിക് ആക്കിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. പിന്നെ ആ പ്ലാൻ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാനോ ഇനിയിപ്പോൾ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, പക്ഷേ സംഭവം നമ്മളെ കയ്യിലില്ല. പിന്നെ ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മളെ കിച്ചൺ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചെറിയ കിച്ചൺ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാനെന്നില്ല ഞങ്ങൾ ആരും വിചാരിച്ചില്ല കേട്ടോ. അന്നേരം ഞങ്ങളവിടെ എല്ലാവരും പറയുന്നു ഇത്രയും ചെറിയ കിച്ചണിൽ എങ്ങനെ എന്താ ചെയ്യാമെന്നും അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാൻ കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്കിത് ധാരാളമാണ് കേട്ടോ, ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിലധികമാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നു ഈ ഒരു ചെറിയ സംഭവം അത്രയും ചെറിയ കിച്ചണോട് നിങ്ങൾ എന്താക്കാനാണെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ എല്ലാ പരിപാടിയും കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവരൊക്കെ തന്നെ മാറ്റി പറയുകയും ചെയ്തിട്ടോ. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാൻ കേട്ടോ, ആൾക്കാരിങ്ങനെ പറയുന്ന സമയത്ത്. നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പം ഓരോരുത്തർ വീട് കാണാനൊക്കെ വരുമല്ലോ, അന്നേരം എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം കിച്ചൺ ചെറുതായിപ്പോയി ചെറുതായിപ്പോയി ഇത് ശരിയാവില്ല അങ്ങനെ പറയുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമ്മൾ കിച്ചണിൻ്റെ ഇത് കണ്ട് ഇഷ്ടമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനലിലേക്ക് വന്ന്, അതുപോലെ നേരിട്ട് കണ്ടിട്ടും കുറേ ആൾക്കാർക്കൊക്കെ പിന്നെ വന്നവർക്കൊക്കെയും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളെ കിച്ചണ് ചെറുതായോ വലുതായോ അതിലൊന്നും അല്ല കേട്ടോ, വലിയ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമല്ല, അതിൻ്റെ ഫങ്ഷണാലിറ്റിയിലാണ് കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള കൗണ്ടർ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുക്കുക, പിന്നെ എല്ലാത്തിനും ഓരോ സ്ഥലം ഉണ്ടായിരിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കുറേ ഫ്ലോറുണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ആവശ്യത്തിന് കൗണ്ടറാണ് വേണ്ടത്. പിന്നെ നിന്ന് തിരിയാനുള്ളൊരു സ്ഥലവും അതുണ്ടെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സ്മൂത്തായിട്ട് പോകാനൊക്കെ അത് മതിയാവും. പിന്നെ
കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഗ്രാൻഡായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുകയും കഴിക്കുകയും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇത് മതിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ ഇത് ഓക്കെയാണ്. പിന്നെ നമ്മളെ സിങ്ക് ഏരിയ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഡബിൾ സിങ്ക് യൂസ്ഫുൾ ആണോന്ന് കമൻറ്റ് വരലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. എനിക്ക് ഡബിൾ സിങ്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ഡബിൾ സിങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നു ആകപ്പാടൊരു കുഞ്ഞി കിച്ചൺ, അതിലേക്ക് ഇപ്പോൾ എന്തിനാണ് ഡബിൾ സിങ്ക് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും ഡബിൾ സിങ്ക് ഉണ്ടായാൽ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഈ പാത്രം കേക്കൽ പരിപാടി ഷെയർ ചെയ്ത് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസിയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ. പിന്നെ ആ ഒരു സെപ്പറേറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊരു സുഖമായിട്ടാണ് തോന്നൽ, എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നൽ കേട്ടോ. അപ്പോൾ എന്തായാലും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചവർ ആ വീഡിയോ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം, ആ വീഡിയോ ഒന്ന് പോയി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.